ഹായ് ഗൈസ്, നമ്മുടെ ഉമ്മർ ലുലുവിൻ്റെ നല്ല സമയം പടം പോയി കണ്ട്. ഭയങ്കര പ്രതീക്ഷയോടെ ഇറക്കിയൊരു പടമുണ്ട്. കാരണം നമ്മുടെ ഇർഷാദ് മെയിൻ കഥാപാത്രമായിട്ട് നാല് പുതുമുഖ നായികയായിട്ടൊക്കെ നല്ല സമയം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു പ്രതീക്ഷയോടെ തിയേറ്ററിൽ ഇറക്കിയ ഒരു അടിപൊളി പടം. നമ്മുടെ ഉമ്മർ ലുലുവിൻ്റെ സാദാ സ്ഥിരം ശൈലിയിൽ തന്നെയാണ് ഈ പടമൊക്കെ ഇറക്കിയേക്കണത്. അതേപോലെ നായികമാർക്ക് ഒരു വന്നവുമില്ല, നായകന്മാരാണെങ്കിൽ ഒരുപാട് പേരെയൊക്കെ ആയിട്ട് അവിടെ ഇഷാദൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ ഇന്നൊരു പടമാണ്. പക്ഷേ ഈ പടം ഇറങ്ങിയതോടെ ഉമ്മർ ലുലുവിൻ്റെ നല്ല സമയം തീർന്നു. പുള്ളിക്ക് ഇനി നല്ല സമയം ഇനി അടുത്ത പടത്തിലേ വരാൻ ചാൻസ് ഉള്ളൂ എനിക്ക് തോന്നുന്നു. എൻ്റെ പൊന്നോ എന്ത് ചവർ പടമാണ്, ഒരു വാഗക്കെ ഉള്ളൂല്ല മോനെ. എന്തൊക്കെ പ്രതീക്ഷയിൽ ഇറക്കിയ പടമായിരുന്നു പറയുമ്പോൾ വളരെ മോശം. നമ്മുടെ ഹാപ്പി വെഡിങ്, ചാങ്സ്, പിന്നെ ധമാക്ക, അതിലേക്ക് ആ ഒരു പടം എടുത്ത് നോക്കിയാൽ ഹാപ്പി വെഡിങ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായ ഒരു പടമാണ്. അതുപോലെ ചാങ്സും കുഴപ്പമില്ല, ധമാക്ക പിന്നെയും പോയി എന്ന് പറയാം. അതിനേക്കാളും മോശമാണ് ഈ പടം. വെറുതെ തിയേറ്ററിലിറക്കി, വെറുതെ ആ നല്ല സമയം ഉമ്മലൂരിൻ്റെ ഒരു നല്ല സമയം തീർന്നു എന്ന് പറയാം ഈ പടത്തോടുകൂടി. ഇർഷാദിൻ്റെ നല്ല സമയമാണോ എന്ന് ചോദിച്ചാൽ പുള്ളി നായകനായിട്ടൊക്കെ വന്ന പടമാണ്. പക്ഷേ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയാനായിട്ട് പോലും ഇല്ല. പിന്നെ കുറേ കളർഫുള്ളായിട്ട് കാര്യങ്ങൾ പറയാം, നായികമാരും ഇതും ഒക്കെ ആയിട്ട് നാല് പുതുമുഖ നായികമാരുണ്ട്, ഇർഷാദുണ്ട്. പക്ഷെ പടത്തിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഒരു അവറേജ് പടം ആണ്ടെന്ന് പറയാൻ പോലും ഇല്ലാത്ത പടം. വളരെ മോശമാണ് പടം. എന്താ ചെയ്യാ, നമ്മുടെ ഉമ്മർ ലുലു വളരെ പ്രതീക്ഷയോടെ കിടക്കിയ പടമാണ്. ഇനി അടുത്ത പടം നോക്ക പുള്ളിയിടാം എങ്ങനെ ഉണ്ടാവുന്നു. അപ്പം നിങ്ങൾ ആ പടം കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഉണ്ടെന്ന്. എനിക്കത് എൻ്റെ ഒരു ഒപ്പീനിയനെ ഞാൻ പറഞ്ഞത് വളരെ മോശമായിട്ട്. അപ്പം അടുത്തൊഴിൽ കാണാം. ഗുഡ് ബൈ.